ജാതി സെൻസസിന്റെ കാര്യത്തിൽ ഒടുവിൽ ഇന്ത്യ സഖ്യവും കോൺഗ്രസും തീരുമാനിച്ച അജണ്ടയിലേക്ക് കാര്യങ്ങൾ വന്നെത്തുകയാണ്. പിന്നാക്കക്ഷേമകാര്യ പാർലമെന്ററി ഉപസമിതി ജാതി സെൻസസ് ചർച്ചയ്ക്കെടുക്കാൻ തീരുമാനിച്ചത് ഒടുവിലത്തെ സംഭവം. സമിതിയുടെ പരിഗണനാ വിഷയങ്ങളിൽ നിന്ന് ജാതി സെൻസസ് ഒഴിവാക്കാൻ ബി ജെ പി അംഗം ഗണേഷ് സിംഗ് കിണഞ്ഞ് പരിശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ജാതി സെൻസസ് സമിതി ചർച്ചയ്ക്കെടുക്കരുതെന്ന് അധ്യക്ഷൻ കഠിനമായി വാദിച്ചു. അതിനെ ഡി എം കെയുടെ ടി ആർ ബാലുവും കോൺഗ്രസിൻ്റെ മണിക്കം ടാഗോറും ഒറ്റക്കെട്ടായി എതിർത്തു. ഇന്ത്യാ സഖ്യത്തിലെ പാർട്ടി പ്രതിനിധികൾ മുന്നണിയുടെ രാഷ്ട്രീയ അജണ്ടയ്ക്കായി വാദിക്കുന്നത് സ്വാഭാവികം. തൃണമൂൽ എം പി കല്യാൺ ബാനർജിയും ജാതി സെൻസസിനെ പിന്തുണച്ചു. എന്നാൽ ജെ ഡി യു അംഗം ഗിരിധാരി യാദവ് ബി ജെ പി നിലപാടിനോട് തുറന്ന എതിർപ്പുമായി എത്തിയതാണ് ശ്രദ്ധേയമായത്. ഒടുവിൽ ജാതി സെൻസസും പാർലമെന്ററി സമിതി ചർച്ചയ്ക്കെടുക്കേണ്ട വിഷയമായി ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ജാതി സെൻസസ് ആവശ്യത്തെ പിന്തുണച്ച ഗിരിധാരി യാദവിൻ്റെ നിലപാട് എൻ ഡി എ സഖ്യത്തിനുള്ളിൽ ബി ജെ പിക്കെതിരെ ഉയരാനിരിക്കുന്ന എതിർസ്വരങ്ങളുടെ സൂചനയാണ്. നിതീഷ് കുമാർ ഇന്ത്യ സഖ്യത്തിലായിരുന്ന സമയത്ത് ബീഹാറിൽ ജാതി സെൻസസ് നടത്തിയത് നിർണായകമായൊരു നീക്കമായിരുന്നു. നിതീഷ് മറുകണ്ഠം ചാടി എൻ ഡി എയിലെത്തിയെങ്കിലും പാർട്ടി നിലപാടിൽ മാറ്റമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ജാതി സെൻസസ് വിഷയത്തിൽ മുന്നണിക്കുള്ളിൽ ബി ജെ പിക്കെതിരായ ആദ്യ എതിർസ്വരമല്ലിത്. വിഭവങ്ങളുടെ ജനാധിപത്യപരമായ വിതരണത്തിന് ജാതി സെൻസസ് നിർണായകമാണെന്ന് ചിരാഗ് പാസ്വാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇന്ത്യൻ ജനസംഖ്യയെ ജാതി തിരിച്ചു മനസ്സിലാക്കേണ്ടത് സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധികൾ നന്നായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുമെന്നാണ് എൻ ഡി എ ഘടകകക്ഷിയായ എൽ ജെ പിയുടെ രാഷ്ട്രീയ നിലപാട്. രാഹുൽ ഗാന്ധി ഈ വിഷയം ഉയർത്തുമ്പോഴെല്ലാം ഉന്നത ബി ജെ പി നേതാക്കളും കേന്ദ്രമന്ത്രിമാരും അതിനെ പരിഹസിച്ചില്ലാതാക്കാനാണ് നാളെ ഇതുവരെ ശ്രമിച്ചു പോകുന്നത്. എന്നാൽ ജെ ഡി യുവും എൽ ജെ പിയും എൻ ഡി എ മുന്നണിക്കുള്ളിൽ ഇതേ വിഷയം ആവർത്തിക്കുമ്പോൾ കോൺഗ്രസ് സെറ്റ് ചെയ്ത അജണ്ടയിലേക്ക് ദേശീയ രാഷ്ട്രീയ ചർച്ചകൾ വളരുകയാണ്. ഒരു പതിറ്റാണ്ടായെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പരിചിതമല്ലാത്ത, നരേന്ദ്രമോദിക്ക് തീരെയും പരിചിതമല്ലാത്ത ഒരു രാഷ്ട്രീയ അനുഭവമാണിത്. കഴിഞ്ഞ മാസം മല്ലികാർജ്ജുൻ ഖാർഗെ വിളിച്ചു ചേർത്ത കോൺഗ്രസ് നേതൃയോഗം ജാതി സെൻസസ് വീണ്ടും ചർച്ചയാക്കാൻ തീരുമാനമെടുത്തിരുന്നു. എല്ലാ സംസ്ഥാന ഘടകങ്ങളുമായും ഇന്ത്യാസഖ്യത്തിലെ ഇതര കക്ഷികളുമായും ഇത് സംബന്ധിച്ച ആശയവിനിമയവും കോൺഗ്രസ് നടത്തി ഇതിൽ വ്യക്തതയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംവരണവും സാമൂഹിക നീതിയും സംബന്ധിച്ച ഗൗരവമായ ചോദ്യങ്ങൾ രാജ്യത്ത് ഉയരുന്നു. ഇക്കഴിഞ്ഞ ദിവസം അലഹബാദിൽ നടന്ന യോഗത്തിൽ രാഹുൽ ഗാന്ധി നയം ആവർത്തിച്ച് വ്യക്തമാക്കി. രാജ്യത്തിൻ്റെ സമ്പത്ത് എങ്ങനെ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നറിഞ്ഞേ തീരൂ. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും ഒ ബി സിയും ദേശീയ സമ്പത്തിൽ എത്രത്തോളം പങ്കുപറ്റുന്നുണ്ട്. ജനസംഖ്യാനുപാതികമായ അവസരങ്ങൾ രാജ്യത്തെ 90% വരുന്ന പിന്നോക്കക്കാർക്ക് കിട്ടുന്നുണ്ടോ? അക്കാദമിക് സ്ഥാപനങ്ങളിൽ, നീതിന്യായ വ്യവസ്ഥയിൽ, ബ്യൂറോക്രസിയിൽ, മാധ്യമ സിനിമാ മേഖലകളിലൊക്കെ എത്ര പിന്നാക്കക്കാരുണ്ട്? മിസ് ഇന്ത്യ ആയവരുടെ ഇന്നോളമുള്ള പട്ടികയിൽ ദളിത്, ആദിവാസി, ഒ ബി സി വിഭാഗക്കാർ വന്നിട്ടുണ്ടോ? എല്ലാവരും തുല്യരെന്ന ഭരണഘടനാ തത്വം രാജ്യത്ത് പാലിക്കപ്പെടുന്നുണ്ടോ എന്നറിയാൻ ജാതി സെൻസസ് കൂടിയേ തീരൂ. നമ്മുടെ നയരൂപീകരണത്തിനുള്ള അടിത്തറ അതാകണം. ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ പ്രധാനമന്ത്രിക്ക് ഭരണഘടനയ്ക്ക് മുമ്പിൽ തലകുനിക്കേണ്ടി വന്നു. രാജ്യത്തെ ജനങ്ങളാണത് ചെയ്യിച്ചത്. ജാതി സെൻസസ് വിഷയത്തിലും മോദിക്ക് വഴങ്ങേണ്ടി വരും. രാഹുലിൻ്റെ വാക്കുകളാണ്. സൗന്ദര്യ മത്സരത്തിൽ സംവരണം പറ്റുമോ എന്ന് പരിഹസിച്ചും ബാലബുദ്ധി എന്ന് നിസാരവൽക്കരിച്ചും രാഹുൽ ഉയർത്തിയ ചോദ്യത്തിൻ്റെ രാഷ്ട്രീയം കണ്ടില്ലെന്ന് നടിക്കാൻ ഏറെക്കാലം ബി ജെ പിക്കാകില്ല. ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രസങ്കല്പത്തിന് പ്രത്യയശാസ്ത്രപരമായി യോജിക്കാനാകാത്തതാണെങ്കിലും ഏറ്റവും ആഴവും പരപ്പും കട്ടിയുമുള്ള ഇന്ത്യൻ യാഥാർത്ഥ്യം ജാതിയാണെന്ന് ജനാധിപത്യവാദികൾ പറഞ്ഞുകൊണ്ടേയിരിക്കും.